പവിത്രമായ വെള്ളിയാഴ്ചയായത്. നമ്മുടെ ഉമ്മമാരും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരൊക്കെ നമ്മുടെ ഒരു ദുആക്ക് വേണ്ടി കാത്തുകിടക്കുന്നവരാണ്. ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, ഒരു മകന്റെ ആയാലും മകളെ ആയാലും ജീവിതത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വിജയത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഉമ്മയോടും ബാപ്പയോടും ചെയ്യേണ്ടുന്നതുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ ജീവിതത്തിന്റെ ഒരു സ്ഥലങ്ങളിലും നമ്മൾ പരാജയപ്പെടില്ല, ഒരു വഴിയിലും നമ്മൾ പരാജയപ്പെട്ടുകൊണ്ട് കടന്നു പോകൂല. അത്രയും നല്ല സ്നേഹമുള്ള ആ ഒരു ജീവിതത്തിന്റെ വഴിയിലൂടെയായിരിക്കും നമ്മളെല്ലാവരും കടന്നു പോവുക. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, വലിയ ആലിമായ ആബിദായ സൂഫിയായ മനുഷ്യനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഖലീഫയാണ്. അങ്ങനെ ഉള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ജുമുആ നിസ്കാരം കഴിഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. ജുമുആ നിസ്കാരം കഴിഞ്ഞ് ഒരു കാണാ നല്ല ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പില്. ആ ചെറുപ്പക്കാരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ട് ചില ചോദ്യങ്ങൾ അങ്ങ് ചോദിച്ചു പോവുകയാണ്. അല്ല ഉസ്മാൻ തങ്ങളേ, ഞാൻ ഈ പവിത്രമായ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് കടന്നു വന്ന് എന്തിനെന്നറിയുമോ? എനിക്ക് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹുവിന്റെ ഖുർആനെ പറ്റി ഒരു വേള ചോദിച്ചപ്പോ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചതാണ്. എന്നാൽ ആ ഖുർആനിന്റെ ഒരായത്തുണ്ടല്ലോ, ഈ ഒരു ഖുർആനിന്റെ ആയത്ത് അതെനിക്കൊന്ന് പഠിക്കണം, വേണ്ടുന്ന കോലത്തിൽ എനിക്ക് എന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം, എനിക്കെന്റെ ഉമ്മയെ പൊന്നെ പോലെ സ്നേഹിക്കണം. അല്ലാഹുവേ, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്, എന്റെ ബാപ്പ മരിച്ച് ഖബറിലുമാണ്, ഞാൻ എങ്ങനെയാണ് അവ രണ്ടുപേരോടും ഈ ദിവസത്തിൽ പെരുമാറേണ്ടുന്നത്? വെള്ളിയാഴ്ച എന്റെ ബാപ്പ മരിച്ച് ഖബറിലുമുണ്ട്, ഉമ്മ എന്റെ വീട്ടിലും ഇരിപ്പുണ്ട്, ഞാൻ ഇവർ രണ്ടുപേരോടും ഞാൻ എങ്ങനെ പെരുമാറണം? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, നീ എവിടെന്ന് കുളിച്ചു ഒരുങ്ങിയിട്ട് നീ ഇറങ്ങിയെന്ന് പോകല്ലേ? കാരണം എന്തെന്നറിയുമോ? നീ നിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിക്കുകയാണ്, നീ തിരിച്ചു നിന്റെ വീട്ടിലേക്ക് വരുമോ എന്ന് പറയാൻ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് മോനെ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നിന്റെ ഉമ്മയോട് സലാം പറഞ്ഞിട്ട് ഇറങ്ങിക്കോ. കാരണം അത് ഉമ്മാക്ക് ഒരു ദുആയാണ്. ഉമ്മാക്ക് രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോ നിനക്കൊരിക്കലും ലഭിക്കാത്ത ഒരു സൗഭാഗ്യം നിനക്ക് ലഭിക്കുകയാ. നിന്റെ ഉമ്മ പറയുകയാ, വഅലൈക്കും അസ്സലാം, അള്ളാഹുവിന്റെ രക്ഷ നിനക്കും ഉണ്ടാകട്ടെ. ഇന്നത്ര ഉമ്മമാരാണ് മക്കളെ ശപിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. എന്നാൽ അവിടെ നിന്ന് പിള്ളേതാ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് പോകുന്ന സമയം മകൻ പറഞ്ഞു, ഉമ്മ അസ്സലാമു അലൈക്കും. അല്ലാഹ് ഉമ്മ തിരിച്ച് സലാം അടക്കി, അല്ലാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ. എന്നാൽ മഹാനുഭാവനായ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, നീ ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും നിന്റെ ഉമ്മയോട് നീ പറഞ്ഞിറങ്ങിപ്പോയ ആ ഒരു സലാമുണ്ടല്ലോ, അല്ലാഹുവേ അതിന് പകരം പടച്ചവന്റെ മാലാകമാർ നിനക്ക് ദുആ ചെയ്യുന്നതാ. നിന്റെ ഉമ്മ നിനക്ക് ദുആ ചെയ്തു, വഅലൈക്കും അസ്സലാം, അള്ളാഹുവിന്റെ രക്ഷ എന്റെ കുഞ്ഞുമോലിലും ഉണ്ടാകട്ടെ. അതിന് സ്കൂളിൽ പോകുന്ന മക്കളാണെങ്കിലും അല്ലെങ്കിലും ഉമ്മയോട് സലാം പറയണം. കൊച്ചുമക്കളും പറയണം, വലിയവരും പറയണം. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മകൾ മുടങ്ങാതെ ഉമ്മയോട് എപ്പോ കണ്ടാലും സലാം പറയുകയും സലാം അടക്കുകയും ചെയ്താൽ അല്ലാഹുവേ അവനെ പോലെ ഭാഗ്യമുള്ള ഒരാളുമില്ല. എന്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളുടെ മക്കളെ അത് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ പുണ്യ മക്കളോട് സലാം പറയാൻ പറയണം. ആ പ്രിയപ്പെട്ട പുന്നാര മക്കളെ അങ്ങനെ പഠിപ്പിക്കണേ. വരുമ്പോഴും പോകുമ്പോഴും സലാം പറയാൻ പറഞ്ഞ
തങ്ങളെ തിരിച്ചു സലാം അടക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകളുടെ ആ സലാമമായെന്ന് യോജിച്ചാൽ നിങ്ങളുടെ മക്കളെ അല്ലാഹ് നിങ്ങൾ പോലും പിടിച്ചാ പറ്റാത്തത്രത്തോളം അല്ലാഹു നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതാണ് നിങ്ങളുടെ മക്കളെ കൊണ്ടെത്തിക്കുന്നതാണ് അങ്ങനെ ചെയ്താൽ അൽഹംദുലില്ലാഹ് ആ മക്കൾക്ക് അല്ലാഹു രോഗം കൊടുത്ത് പരീക്ഷിക്കില്ല അങ്ങനെയുള്ള സന്തോഷം നമ്മൾ കൊടുക്കണം നമ്മൾ അങ്ങോട്ട് സലാം പറയണം ഇങ്ങോട്ട് സലാം അടക്കണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ട് കടന്നു വന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നമ്മൾ രക്ഷപ്പെട്ടു ചൊല്ലി സലാമം ആരിരുന്നാൽ പിന്നെ ഖൈറിന്റെ വഴിയാൽ എപ്പോഴും അത് തന്നെ സലാം പറഞ്ഞാൽ അതിനെപ്പോലെ സന്തോഷം നമുക്ക് മറ്റൊന്നുമില്ല വെള്ളിയാഴ്ച ദിവസം മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടുന്നതും ചെയ്യേണ്ടുന്നതുമുണ്ട് ആ ചൊല്ലേണ്ടുന്നതും ചെയ്യേണ്ടുന്നതുമായ കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ട് കടന്നു വന്നാൽ ആ പ്രിയപ്പെട്ട ഉമ്മക്കും ബാപ്പക്കും അത് സന്തോഷമാണ് ആ ഒരൊറ്റ ദുആ മതി അതിനപ്പുറം ഒന്നും വേണ്ട ആ ഒരു ദുആ വേണ്ടുന്ന കൂലത്തിൽ ചൊല്ലിയാൽ നിന്റെ ഉമ്മായുടെ എല്ലാ സങ്കടങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റിക്കൊടുക്കുന്നതാണ് അതുകൊണ്ട് സലാം പറയണം ആരോട് പോകുമ്പോഴും വരുമ്പോഴും അത് ഉമ്മാന്റെ രോഗം മാറാതെ ഒരു കാരണമാണ് അസ്സലാമു അലൈക്കും ദാറ ഖൗമി നിന്റെ ഉമ്മയോട് സലാം പറഞ്ഞതുപോലെ നിന്റെ ബാപ്പ കബറിലാണെങ്കിലും ആ പ്രിയപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ഒന്ന് സലാം പറയാമോ എന്നാൽ നിന്റെ ഉപ്പാന്റെ കബറും വിശാലമാകുന്നതാണ് പണ്ടത്തെ ഉമ്മമാര് ഭർത്താക്കന്മാരോ മക്കളോ പള്ളിയിലേക്ക് പോകുമ്പോൾ പറഞ്ഞു വിടും മോനെ എന്റെ വാപ്പാക്കര സലാം പറഞ്ഞേക്കണേ സലാം പറഞ്ഞേക്കണേന്ന് പറയരുത് എന്റെ വാപ്പാക്കര അസ്സലാമു അലൈക്കും പറയണേ എല്ലാരും നീ എനിക്കൊരു സലാം പറഞ്ഞേക്കണേ എന്റെ സലാം അല്ലെ മദീനത്ത് പോകുന്നവരോട് പറയും എന്റെ ഒരു സലാം നബി ഞങ്ങൾക്ക് പറഞ്ഞേക്കണം അങ്ങനല്ലേ എന്റെ ഒരു അസ്സലാമു അലൈക യാ റസൂലുള്ളാ എന്നുള്ള സലാം അല്ലാ എന്റെ ഹബീബൻ എന്ന് പറഞ്ഞേക്കണം അങ്ങനെ പറയണം അല്ലേ ജീവിതത്തിൽ സന്തോഷമാ ആ കബറിന്റെ ഉള്ളിൽ കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഉപ്പാക്ക് വിജയിക്കുവാനും അത് കാരണമാണെന്ന് മഹാനുഭാവൻ പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു രോഗിയെ കണ്ടാൽ അങ്ങോട്ട് പോയി സലാം പറയണം എന്തേ കാരണം അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് പറയുമ്പോ എന്ത് രോഗമാണെങ്കിലും എന്ത് സങ്കടമാണെങ്കിലും ആ സങ്കടവും ആ രോഗവും എല്ലാം അള്ളാഹു തആല മാറ്റിക്കൊടുക്കും എല്ലാ ദുഃഖങ്ങളും അള്ളാഹു തആല മാറ്റിക്കൊടുക്കും ഇത് ഹബീബിന്റെ വാക്കല്ലേ അള്ളാഹന്റെ ഹബീബിന്റെ വാക്കല്ലേ സ്നേഹമായി മനസ്സിനുള്ളിൽ എത്തുമേ സല്ലല്ലാഹ് അമ്പിളി പോലെങ്കിടുന്ന പുണ്യരം നൂറുള്ള അജബുകൾ തീത്തുള്ളതാ എൻ താരക സല്ലല്ലാഹ് മുത്തുവീശും പൂമദീന ഒന്ന് കണ്ടിടുവാന് അതിലെത്രയോ മാതോഹിങ്ങൾ ചെന്നുമുത്തിയതാണേ മൗത്തണയും നാളുമുണ്ട് എത്തിടാൻ കൊതിയാണേ മുസ്തഫ നബി തങ്ങടെ ഓരത്തുറങ്ങിടുവാനേ അല്ലാന്റെ ഹബീബിനെ കാണാൻ കൊതിയില്ലാത്തവരുണ്ടാകുമോ മുത്തനബി തങ്ങളെ കാണാൻ ഇഷ്കില്ലാത്തവരുണ്ടാകുമോ ഇതുകൊണ്ട് സഹോദരങ്ങളെ ഏത് രോഗം വന്നാലും ഏത് സങ്കടം വന്നാലും നിന്റെ ഉമ്മയാണ് കിടക്കുന്നതെങ്കിൽ ചെന്നിട്ട് ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ അസ്സലാമു അലൈക്കും അപ്പൊ ചിലർ വിചാരിക്കും അല്ലാ ഇത് മുടിപ്രാന്താൻ രോഗിയായി കിടക്കുന്ന ഉമ്മാക്ക് ഒരു ഗ്ലാസ് വെള്ളവുമായി പോകുമ്പോൾ അസ്സലാമു അലൈക്കും പറയാം അതുമ്മാടെ രോഗത്തിന് രോഗം കുറക്കാൻ അതൊരു കാരണമാണ് നമുക്കൊരു മടിയാണ് ആ കബറിൽ കിടക്കുന്ന ഉപ്പാക്കൊരു സലാം പറയാം എങ്ങനെ ചില ഉമ്മമാര് പറഞ്ഞു വിടും പണ്ട് മോനെ ബാപ്പാക്കര അസ്സലാമു അലൈക്കും പറഞ്ഞേക്കണേ അല്ലേ സുബ്ഹാനല്ലാഹ് ഇന്ന് ആര് സലാം പറയുന്ന ആരെന്ത് ചെയ്യുന്ന ആര് ഏത് വഴിക്ക് പോകുന്നു ഇന്ന് ഉമ്മാനെ പറ്റി വാപ്പാനെ പറ്റി ഓർക്കണ മക്കളുണ്ടോ ഇല്ല അതുകൊണ്ട് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകുന്ന ഏറ്റവും നല്ല സൗഭാഗ്യം ഏതെന്നറിയുമോ നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ഖിദ്മത്ത് ചെയ്യലാണ് ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ട്
എപ്പ കണ്ടാലും ഏത് സമയം കണ്ടാലും നമ്മൾ അവരോട് സലാം പറയാം. അതുപോലെ ആ ഒരു സന്തോഷം എവിടെ നമുക്ക് കിട്ടൂല, അതുപോലെ തിരിച്ച് അവർ നല്ല മനസ്സോടുകൂടി പറയുകയാണ്, നല്ല മനസ്സോടുകൂടി അവർ പറയുകയാണ്, മോനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്ന ഏറ്റവും നല്ല ഔദാര്യമാണ് നിന്റെ സലാം പറച്ചില്, ആ പവിത്രമായ സലാം നീ എന്ന് ചൊല്ലിയാൽ നിന്റെ പ്രിയപ്പെട്ട ഉപ്പ പ്രകാശിച്ചതാണ്, അവരുടെ ഖബർ പ്രകാശമാണ്, അവർക്ക് സന്തോഷമാണ്, അവർക്ക് ആനന്ദമാണ്. അല്ലാഹുവേ, അതാ ഒരു മകളുടെ കഥ പറഞ്ഞു തരാ. ഇന്ന് ഏറ്റവും കൂടുതൽ സഹോദരിമാരെന്ന് പറഞ്ഞ ഉമ്മയെന്ന് പറഞ്ഞാല് മരിക്കുന്നവരാണ്, എന്തിനേറെ ബാപ്പയെന്ന് പറഞ്ഞാ മരിക്കുന്നവരാണ്. എന്നാ ഒരു പെണ്ണ് കിടന്നുറങ്ങുകയാ, തന്റെ പ്രിയപ്പെട്ട പിതാവിനെ കിനാവ് കാണുകയാണ്, തന്റെ പ്രിയപ്പെട്ട പിതാവ് പൊന്നുപോലെ സ്നേഹിച്ചിട്ടുണ്ട്, നല്ലതുപോലെ വളർത്തിയിട്ടുണ്ട്. ഇന്നിനേറെ പട്ടിണി കിടന്നിരുന്ന ഈ ചരിത്രം പറയുമ്പോ പറയുകയാണ്, തന്റെ മകളെ എങ്ങനെയാണ് ബാപ്പ വളർത്തിയതെന്ന് അറിയുമോ? അല്ലാഹുവേ, ഞാൻ അതിലേക്ക് വരാ. ഈ പെണ്ണൊരു കിനാവ് കണ്ടോ, ആ കിനാവിന്റെ വ്യാഖ്യാനം അറിയാൻ ഈ പെണ്ണരാലിമായ മനുഷ്യന്റെ മുമ്പിൽ കടന്നു പോവുകയാണ്. ചെന്നുകൊണ്ട് പറയുന്ന തങ്ങളെ, എന്റെ ബാപ്പാനെ വല്ലാത്ത പീവത്സകരമായ ഒരു രൂപത്തില് എന്റെ പ്രിയപ്പെട്ട ബാപ്പിച്ചാനെ കണ്ടുപോയി തങ്ങളെ, എന്റെ വാപ്പാനെ വല്ലാത്ത ഒരു കോലത്തിൽ ഞാൻ കണ്ടുപോയി. അല്ലാഹുവേ, തലമുടിയെല്ലാം കരിഞ്ഞിരിക്കുകയാണ്, കണ്ണെല്ലാം കരിഞ്ഞിരിക്കുകയാണ്, ശരീരം മുഴുവനും കരിക്കട്ട പോലിരിക്കുകയാ, എന്ത് പറ്റിയെന്നറിയാത്ത ഒരവസ്ഥയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അവസ്ഥ വല്ലാത്ത പരിതാപകരമാ, എനിക്കത് കണ്ടിട്ട് സഹിച്ചിട്ടില്ലല്ലോ, എനിക്ക് വേദനയാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പുന്നാര ബാപ്പ, അവിടെ നിന്നെ പൊന്നുപോലെ വളർത്തിയതാണ്. എന്റെ ഉമ്മ പെട്ടെന്ന് വിട പറഞ്ഞു, എന്റെ ആറ് വയസ്സുള്ളപ്പോഴേ പ്രിയപ്പെട്ട ഉമ്മ വിട പറഞ്ഞു പോയതാണ്. പിന്നെ എന്നെ എടുത്തതും പിന്നെ എന്നെ വളർത്തിയതും എനിക്ക് ചുടുമുത്തം തന്നതും എല്ലാം എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. ആ ഉപ്പ എന്നെ വിട്ടു പിരിഞ്ഞപ്പോ എന്റെ ദുനിയാവിലെ ഏറ്റവും വലിയ സമ്പത്താണ് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് റബ്ബേ, എന്റെ ഉപ്പാന് ആ ഒരു കോലത്തിൽ ഞാനെന്ന് കണ്ടപ്പോ മനസ്സുവല്ലാതെ വേദനിച്ചു പോയി, മനസ്സുവല്ലാതെ നൊമ്പരപ്പെട്ടു പോയി, മനസ്സുവല്ലാതെ ദുഃഖിച്ചു പോയി. അതുകൊണ്ട് തങ്ങളെ, എന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. എന്റെ പിതാവിനെ എനിക്ക് നല്ലതുപോലെ കാണണം, എന്റെ പിതാവിനെ സന്തോഷിക്കുന്ന മുഖത്തിൽ കാണണം. ഉടൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മോളെ, ഇന്നത്തെ ദിവസത്തിന്റെ പവർ അറിയുമോ? ഇത് വെള്ളിയാഴ്ചയാണ്, അസർ നിസ്കാരത്തിന് മുമ്പ് നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ തഹ്ലീൽ ചൊല്ലിക്കോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നുള്ള പവിത്രമായ തഹ്ലീൽ നീ എന്ന് ചൊല്ലിക്കോ. അങ്ങനെ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാ നിനക്ക് വിജയിക്കാം പൊന്നുമോളെ, സന്തോഷത്തിന്റെ വഴിയിലൂടെ കടന്നു വരാ. അന്നതാ ഈ പെണ്ണ് കടന്നു പോവുകയാണ്, അസറിന് മുമ്പ് ഇവിടെ നിന്ന് തഹ്ലീലുകൾ ചൊല്ലുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. നിറഞ്ഞ മനസ്സോടുകൂടിയിട്ട് അവിടെ നിന്ന് സലാത്തുകൾ ചൊല്ലി, പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടിയിട്ട് റബ്ബിനോട് കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോട് ആ പെണ്ണ് അവിടെ ഇരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാ എന്റെ ഉപ്പാനെ കാണാ, ഇതുപോലെ കാണാ, ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലാ, നല്ലതുപോലെ അല്ലാതെ എന്റെ പിതാവിനെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അല്ലാ. അതുകൊണ്ട് ഞാൻ ഈ ചൊല്ലിയ പവിത്രമായ തഹലീലുണ്ടല്ലോ, ഈ തഹലീലിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ പിതാവിനെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ദ്വാരന്നപ്പോ പടച്ചോനെ, ആ പെണ്ണിന്റെ ഉപ്പ പിറ്റ അന്ന് രാത്രി വരികയാണ്, പ്രകാശിക്കുന്ന മുഖത്തോടെ വന്നു, വന്നുകൊണ്ട് പറഞ്ഞു, പൊന്നുമോളെ നീ എവിടെ നിന്ന് വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലിയ ആ തഹലീലുണ്ടല്ലോ, ആ തഹലീലാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് മോളെ.
അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്നോടൊപ്പം ഒരുപാടൊന്നും ചെല്ലണ്ട, ഒരു 11 പ്രാവശ്യം നല്ല നിയ്യത്തോടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പയുടെ ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലും ആക്കണമെന്ന് പറഞ്ഞു ദുആ ചെയ്യാൻ വേണ്ടി. لا إله إلا الله 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 الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد الله وين ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.